വടക്കൻ കേരളത്തിൽ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി അരങ്ങുണർന്നു. തുലാപ്പത്തിനാണ് തെയ്യക്കാവുകൾ ഉണരുന്നതെങ്കിൽ തുലാം ഒന്നിനു തന്നെ കാസർഗോഡ് ചെറുവത്തൂർ വലിയ വളപ്പിൽ ചാമുണ്ടി വയലിൽ വിത്തിട്ടു. തെയ്യം വിത്തെറിഞ്ഞ ശേഷമാണ് ഇവിടെ കർഷകർ പാടത്തിറങ്ങുന്നത്. ചെറുവത്തൂർ തിമിരി ഗ്രാമത്തിലെ കർഷകർ ഇനി കൃഷിയിൽ സജീവമായി ഉണ്ടാകും. വലിയ വളപ്പിൽ ചാമുണ്ടി വയലിൽ വിത്തിട്ട ശേഷം മാത്രമേ തിമിരി ഗ്രാമത്തിൽ കൃഷി ആരംഭിക്കുകയുള്ളൂ. ചെണ്ടയുടെയും ബാല്യക്കാരുടെയും കൈവിളക്കിൻ്റെയും അകമ്പടിയോടെ എത്തിയാണ് ചാമുണ്ടി ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ തിമിരി വയലിൽ വിത്തിട്ടത്. കുരുത്തോല കൊണ്ടുള്ള തിരുമുടിയും അരയോടെയും ചെമ്പട്ടുമണിഞ്ഞ തെയ്യം വിത്തിട്ട ശേഷം പഴയ ജന്മീ തറവാടുകളായ താഴക്കാട്ടുമനയിലെത്തി. എന്നാൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേശസഞ്ചാരം ഇക്കുറി ഉണ്ടായില്ല. ഗ്രാമത്തിൻ്റെ അധിപനായ മടയിൽ ചാമുണ്ടേശ്വരി കർഷകരുടെയും കന്നുകാലികളുടെയും കാത്തുരക്ഷിക്കാനുള്ള ചുമതല വലിയ വളപ്പിൽ ചാമുണ്ടിക്ക് നൽകി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വലിയ വളപ്പിൽ ചാമുണ്ടി വയലിൽ വിത്തും മഞ്ഞൾക്കുറിയും എറിഞ്ഞ ശേഷമേ നാട്ടിൽ കൃഷി ആരംഭിക്കാറുള്ളൂ. അത് ഈ വിത്തിട കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷിനാശം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ജമ്മിമാരെല്ലാം തീരുമാനിച്ചതാണ് ഇങ്ങനെ തെയ്യം പണ്ട് വിത്തിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ വിത്തിട്ട് ആദ്യം മുതൽ വിത്തിട്ട് പിന്നെ ആ വിത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രദേശത്തെല്ലാം വിത്തിടാൻ കഴിയും. കൃഷി ചെയ്യാനുള്ള അനുവാദം ഈ തെയ്യാന്ന് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ വിത്തിട കർമ്മം നടക്കുന്നത്. നാടുഭരിച്ച തമ്പുരാൻ അടിയാളന്മാരെ കൃഷി ഏൽപ്പിച്ചപ്പോൾ വിത്തിടാനുള്ള അധികാരം തെയ്യത്തിന് വച്ചു നൽകിയെന്നും വിശ്വാസമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.